റിയൽ എസ്റ്റേറ്റ് ഒരു നല്ല ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ പ്രസക്തി ഭയങ്കര വലുതാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കുറെ ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു സൊസൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബേസിക്കലി മൂന്ന് ടൈപ്പ് ഓഫ് ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്. ഈ മൂന്ന് ക്ലാസ്സുകളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരേ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ, അതെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. നിങ്ങൾ വല്ലപ്പോഴും വല്ല ലോവർ ക്ലാസ് ഫാമിലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും, പക്ഷേ വളരെ റയറായിരിക്കും. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ഫാമിലികളും സ്റ്റോക്ക് മാർക്കറ്റിൽ അത്രയ്ക്ക് അധികം ആക്റ്റീവൊന്നുമല്ല, വളരെ കുറച്ച് പേരാണ്. അതേസമയം നമ്മളിപ്പോൾ ഒരു അപ്പർ ക്ലാസ്സിലേക്ക് എടുത്താലാണ് പിന്നെയും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണുള്ളൂ. അതേസമയം നമ്മൾ ലോവർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സും ഒക്കെ എടുത്താൽ ഇവിടെ എല്ലാവരും കോമൺ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇൻവോൾവ് ആവുന്നത് റിയൽ എസ്റ്റേറ്റിലാണ്. അതായത് സ്ഥലങ്ങൾ മേടിച്ചു കൂട്ടുക. ഇപ്പം നമ്മൾ ഒരു ലോവർ ക്ലാസ് ഇൻകം ലെവലിലുള്ള ഒരാൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും വീടുകളുണ്ടാവും, അല്ലെങ്കിൽ വീട് മേടിക്കാനായിട്ട് അവർക്ക് നല്ലപോലെ ആഗ്രഹമുണ്ടാവും. പക്ഷെ അവർക്കിങ്ങനെ ഷെയറുകൾ മേടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരുത്തർക്കും. അതുകൊണ്ട് തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നല്ല ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നറിയാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നല്ല ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെയും കാണും, അപ്പോഴേക്കും നിങ്ങൾക്ക് നല്ലപോലെ ഒരു ഐഡിയ കിട്ടും. വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിനെ നല്ലപോലെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് നല്ലപോലെ റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർമ്മയുണ്ടോ? അമേരിക്കയിലെ ഹൗസിംഗ് മാർക്കറ്റ് മെൽഡൗൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അമേരിക്കയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അമേരിക്കയിൽ നടന്നു കഴിഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ അതിൻ്റെ എക്കണോമി എഫക്റ്റ് ചെയ്യും. അപ്പോൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് വലിയ രീതിയിലൊരു ഫ്രോഡ് നടത്തിയിട്ട് അമേരിക്കയുടെ എൻറ്റയർ എക്കണോമി 2008 കൊളാപ്സ് ആവാണ് ഉണ്ടായത്, എസ്പെഷ്യലി അവരുടെ ഹൗസിംഗ് മാർക്കറ്റ്. അപ്പോൾ വീടുകൾക്കും പ്രോപ്പർട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില കുറഞ്ഞു. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് പ്രൈസുകളൊക്കെയാണ് ഹൗസിങ്ങിന് അല്ലെങ്കിൽ വീടുകൾക്കും സ്ഥലങ്ങൾക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ പൈസയുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്, സ്ഥലങ്ങൾ കുറേ മേടിച്ചു കൂട്ടി മേടിച്ചു കൂട്ടിയിട്ട് ഒരു 5-10 വർഷം കഴിയുമ്പോഴേക്കും സ്ഥലത്തിന് നല്ലപോലെ വിലയും കയറി. അപ്പോൾ അങ്ങനെ വില കയറിയപ്പോൾ അവർ ആ സമയത്ത് സ്ഥലം വിറ്റു. അപ്പോൾ അവർക്ക് വളരെ വലിയൊരു എമൗണ്ട്, ഒരു 5-6 ഇരട്ടിയൊക്കെ റിട്ടേൺസാണ് അവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 400-500% റിട്ടേൺസാണ് അവർക്കൊരു 5-6 ഇയേഴ്സിനുള്ളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, പണി അറിയുന്നവന് അല്ലാന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നല്ലപോലെ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരാൾക്ക് അതിൽ നിന്ന് നല്ലപോലെ റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പ്രൊവൈഡഡ് നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ടും അതിന് തുടക്കത്തിൽ വേണം, ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെയുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം കുറച്ച് നെഗറ്റീവുകളും നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഒരു ലോങ് ടേമിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡ് എംഫസൈസ് ചെയ്യുന്നത്. ഞാനപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് നല്ലത് എന്നുള്ളതിനെ കുറച്ച് റീസൺസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, റിയൽ എസ്റ്റേറ്റ് പലപ്പോഴും അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലം മേടിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വാല്യൂ ഒരു 10 വർഷം കഴിഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു 5 വർഷം എടുത്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലോ, ആ സ്ഥലത്തിൻ്റെ വില കുറയാനായിട്ടുള്ള സാധ്യതകൾ ഭയങ്കര കുറവാണ്. കുറയാൻ ചാൻസുകളുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. ഒരു 5-10 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ വില ഒന്നില്ലെങ്കിൽ ചെറിയ രീതിയിൽ കൂടും, അല്ലെങ്കിൽ വലിയ രീതിയിൽ കൂടാനായിട്ടാണ് ചാൻസ്. ഒരിക്കലും ഭയങ്കരമായിട്ട് സ്ഥലത്തിൻ്റെ വില കുറയാനായിട്ടുള്ള സാധ്യതകൾ ഭയങ്കര കുറവാണ്. പിന്നെ സ്ഥലത്തിന് വില കിട്ടാണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ വല്ല വെള്ളം കയറി, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഭൂമിയിലേക്ക് ഉണ്ടാവുക, അങ്ങനത്തെ വല്ല സ്ഥലങ്ങളായിരിക്കണം, അല്ലെങ്കിൽ സ്ഥലത്തിന് എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷേ ഒരു സ്ഥലത്തിന് വില കുറയാനായിട്ടുള്ള പോസിബിലിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് ഒരു സേഫ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആൾക്കാർ പറയുന്നത്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റുകളാണ്. അതായത് നമ്മളൊരു സ്ഥലം മേടിക്കാനായിട്ട് നമ്മൾ ലോണൊക്കെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇപ്പോൾ നിലവിൽ നല്ലപോലെ ഇൻട്രസ്റ്റ് കുറവിലും ലോൺ കിട്ടും, അതിന് പുറമെ നമുക്ക് ടാക്സ് ബെനിഫിറ്റുകളും കുറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല പോലത്തെ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷനാണ്. നമുക്ക് കുറേ അധികം ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് പലപ്പോഴും. അപ്പോൾ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അപ്രണ്ട് ആയിട്ട് അടയ്ക്കാൻ ഫുൾ എമൗണ്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുത്തിട്ട് ഈ ലോണുകൾക്ക് ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ഈ ഒരു കാരണം കൊണ്ടും നല്ലൊരു ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി മൂന്നാമതായിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, റിയൽ എസ്റ്റേറ്റ് ഒരു ടാഞ്ചിബിൾ ഫോം ഓഫ് അസറ്റാണ്. ഇപ്പോൾ നമ്മൾ ഷെയറുകളൊക്കെ മേടിക്കുമ്പോൾ ഷെയർ ടാഞ്ചിബിൾ അല്ല, നമുക്ക് തൊട്ട് നോക്കാനൊന്നുമില്ല, ഫിസിക്കൽ ഫോമൊന്നുമില്ല.
നമ്മുടെ ഒരു ഷെയർ ഉണ്ടെന്നൊരു പേപ്പർ പ്രശ്നത്തിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഉണ്ട് എന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആ ഷെയർ എടുത്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഷെയർ കൊണ്ട് കടയിൽ കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ വീട് അല്ലെങ്കിൽ സ്ഥലം അങ്ങനെയല്ല, സ്ഥലം ഒരു ടാഞ്ചിബിൾ പ്രോപ്പർട്ടിയാണ്, ഒരു ഫിസിക്കൽ ഫോമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള ആൾക്കാർ, പഴയ ആൾക്കാർക്കൊക്കെ ടാഞ്ചിബിൾ പ്രോപ്പർട്ടികളോടാണ് കൂടുതൽ താല്പര്യം. അതായത് അവർക്ക് തൊട്ട് അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിന് കുറേയധികം ബെനിഫിറ്റുകളും അതിനും അതിൻ്റെ കൂടെയുണ്ട്. കാരണം കുറേയും കൂടി ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ അതിനും പുറമെ ഈ ടാഞ്ചിബിൾ അസറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഷെയർ ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഷെയർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഷെയർ നിങ്ങൾക്ക് വിറ്റ് പൈസയാക്കാം, അല്ലാണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നിങ്ങൾക്കൊരു വീട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ താമസിക്കുക ഒരു വീടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് താമസിക്കുക ഒരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി താമസിക്കാം. ഇനി നിങ്ങൾക്കത് വിൽക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ ആരും വന്ന സ്ഥലം മേടിക്കുന്നില്ല, ആരും മേടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറി താമസിക്കുക, അത് അത് നശിച്ചു പോകുന്നില്ല ഒരു പ്രോപ്പർട്ടി. അപ്പം അങ്ങനെ ഒരു ഗുണം ഇതൊരു ടാഞ്ചിബിൾ അസറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കുണ്ട്. അതുപോലെ തന്നെ നാലാമതായിട്ടൊരു ബെനിഫിറ്റ്, അത് ഈ ടാഞ്ചിബിൾ അസറ്റിൽ നിന്ന് വരുന്നൊരു ബെനിഫിറ്റാണ്, നമുക്ക് ഒരു പാസീവ് ഇൻകം കിട്ടും നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങളൊരു വീട് മേടിച്ചിട്ടു അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളവിടെ താമസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ പാസീവ് ഇൻകം സോഴ്സ് ആക്കാം. നിങ്ങളത് റെൻറ്റിന് കൊടുത്തിട്ട്, ഇപ്പോൾ റെൻറ്റിന് കൊടുത്താൽ നല്ലൊരു ഏരിയയിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടോ ഫ്ലാറ്റോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല പോലെ ഇന്ന് റെൻറ്റും വരുത്താനായിട്ട് സാധിക്കും. ഇത് അപ്പോൾ വളരെ നല്ലൊരു ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഷെയർ മേടിക്കുമ്പോൾ ഡിവിഡൻഡ് കിട്ടുന്ന പോലെയാണ് നമ്മൾ പ്രോപ്പർട്ടി മേടിച്ചാൽ റെൻറ്റിന് കൊടുക്കുമ്പോൾ. കുറേയും കൂടി ഗ്യാരണ്ടി ഉണ്ട് നമുക്ക് റെൻറ്റിൻ്റെ കാര്യത്തിൽ, ഡിവിഡൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഗ്യാരണ്ടി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ റിയൽ എസ്റ്റേറ്റിലെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമതായിട്ട് ഒരു ബെനിഫിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർസിലും ബോണ്ടിലും ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് പുതിയൊരു ഫോം ഓഫ് ഡൈവേഴ്സിഫൈഡ് അസറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. വളരെ ഞാൻ പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ഒരു ഷെയറുകളും ബോണ്ടുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടി സേഫർ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് റിയൽ എസ്റ്റേറ്റ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഈ ഷെയർസിൽ കിട്ടുന്ന അത്ര റിട്ടേൺസ് ഒന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷേ കുറേ കൂടി സേഫർ ബെറ്റാണ് ഈ റിയൽ എസ്റ്റേറ്റ്, ഇതൊരു ടാഞ്ചിബിൾ അസറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം ഈ റിയൽ എസ്റ്റേറ്റിലുണ്ട്, നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കും. ഞാനപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ പോസിറ്റീവ്സ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോസിറ്റീവ്സാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നതെന്ന്. എന്ന് വെച്ചിട്ട് ഇതിന് നെഗറ്റീവ്സ് ഒന്നും ഇല്ല എന്നല്ല, ഞാൻ ഏതൊരു കാര്യത്തിനും പറയാറുള്ള പോലെ ഒരു നാണയത്തിന് രണ്ട് പുറമുള്ള പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും അതിൻ്റെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്നോടൊരു നെഗറ്റീവ് എടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇല്ലിക്വിഡാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഷെയർ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു കമ്പനിയുടെ ഒരു 1000 ഷെയർ ഉണ്ട് അല്ലെങ്കിൽ ഒരു 10,000 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് കാശ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ബ്രോക്കറിനെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ടിൽ കയറി നിങ്ങൾക്ക് ഈ ഷെയർ രണ്ട് ക്ലിക്കിൽ ഈ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് അത് നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ടിൽ വരും. അവിടുന്ന് നേരെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. അതേസമയം നിങ്ങൾക്ക് ഒരു സ്ഥലം വിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 മാസം അതിൻ്റെ പിന്നീക്കെടു നടന്നാലും ചിലപ്പോൾ വിറ്റ് കിട്ടിയെന്ന് വരില്ല. ഇനി അതും കൂടാണ്ട് അവസാനം ഒരാളെ കണ്ടുപിടിച്ചു മേടിക്കാനായിട്ട്, അപ്പോൾ അയാളത് മേടിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേയധികം ചാർജസും അതിൻ്റെ പുറത്ത് വരുന്നുണ്ട്. നിങ്ങളൊരു ബ്രോക്കറുടെ വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രോക്കറിനെ ഇന്നൊരു 2-3% ബ്രോക്കറിൻ്റെ കമ്മീഷൻ, അതുമാതിരി ലീഗൽ വർക്കുകൾക്ക് അതിൻ്റെ ചാർജസ്, ഇപ്പോൾ പേപ്പർ വർക്കുകൾക്കും വേറെ ചാർജ്, ഇങ്ങനത്തെ കുറേ അഡീഷണൽ ചിലവുകൾ വരുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി വിറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇല്ലിക്വിഡ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അത് ക്യാഷ് ഫോമിലേക്ക് മാറ്റാനായിട്ട് നല്ല പോലെ പാടാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഷെയർ മേടിക്കുമ്പോൾ അതിൻ്റെ ആ ഷെയറിൻ്റെ പ്രൈസ് പീക്കിലെത്തി നിൽക്കുന്ന ഒരു പോയിന്റിൽ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു ക്രാഷോ ഒരു കറക്ഷനോ നടന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആ ഷെയറിൻ്റെ പ്രൈസ് ആ ലെവലിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ കാലങ്ങളെടുത്തു വരാം, ചിലപ്പോൾ ഈവൻ വർഷങ്ങളെടുത്തു വരാം. അപ്പോൾ ആ കേസ് തന്നെയാണ് റിയൽ എസ്റ്റേറ്റിലും കറക്റ്റാണ്. റിയൽ എസ്റ്റേറ്റ് ഷെയറുകളേക്കാളും കുറച്ചും കൂടി സ്ലോ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബൂം നടക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഒരു ബബിളിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പോയൊരു സ്ഥലം മേടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ വില ഭയങ്കര കൂടി നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഥലത്തിൻ്റെ വില ഒരു അടുത്തൊരു 10 വർഷത്തേക്ക് സ്ഥലത്തിൻ്റെ വില താഴാനായിട്ടായിരിക്കും പോസിബിലിറ്റി. അപ്പോൾ അങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത 10 വർഷത്തിനുള്ളൊക്കെ ചിലപ്പോൾ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മേടിച്ചാലും കുറവ് പൈസ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനത്തെയും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റ് എക്കണോമി
നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു ഹൈസും ലോസൊക്കെ നിങ്ങൾ എവിടെയാണ് വരാമെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സ്റ്റോക്കുകൾ ഇങ്ങനെ ഒരു ദിവസം വില കൂടും, പിന്നെ കുറച്ച് കാലത്തേക്ക് വില കുറയും, പിന്നെ വീണ്ടും വില കൂടും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിനും അത് ബാധകമാണ്. എപ്പോഴും റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. കുറേ കാലം താഴും, പിന്നെ വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ കൂടും. അപ്പോൾ സ്റ്റോക്കുകൾ ഇത് പെട്ടെന്ന് ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റ് കുറേയും കൂടി കാലം എടുത്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 2008 ക്രാഷ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 2008 ഹൗസിംഗ് മാർക്കറ്റ് കൊളാപ്സ് ആയിട്ട് തിരിച്ചത് പിക്കപ്പ് ചെയ്ത് വരാനായിട്ട് കുറേയധികം കാലെടുത്തു. ഇതിനു മുമ്പ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1929 ഗ്രേറ്റ് ഡിപ്രഷൻ നടന്ന സമയത്ത് ഒരു ഓൾമോസ്റ്റ് ഒരു 10-15 വർഷത്തേക്ക് ഹൗസിംഗ് മാർക്കറ്റ് താഴ്ന്നു തന്നെയാണ് കിടന്നിരുന്നത്. അത് റിക്കവർ ചെയ്യാനായിട്ട് കുറേയധികം ടൈം എടുത്തു. അപ്പോൾ ഇങ്ങനത്തെയും പ്രശ്നങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഉണ്ട്, ഇല്ലാന്നൊന്നും ആരും പറയുന്നില്ല. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ആ ഒരു വേവ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാൻ പറ്റും എപ്പോഴാണ് ഇനി റിയൽ എസ്റ്റേറ്റിൻ്റെ വില താഴാൻ പോകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇനി റിയൽ എസ്റ്റേറ്റുകളുടെ വില കൂടാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്കും മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇപ്പോൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ റിയൽ എസ്റ്റേറ്റ് അല്ല വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ കാറുകളുടെ വില നല്ലപോലെ കൂടി നിൽക്കുന്നൊരു സമയമാണ്. എനിക്ക് തോന്നുന്നത് ഇനി ഫ്യൂച്ചറിൽ കാറുകളുടെ വില കുറയാനായിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും ഇത് കുറേ കൂടി എവിഡൻറ്റ് അമേരിക്കൻ മാർക്കറ്റുകളാണ്. കാരണം അവിടെയൊക്കെ ഒരു കാർ അതിൻ്റെ MRP ഒരു കാറിന് ഇപ്പോൾ ഒരു 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ കാർ ആൾക്കാർ മേടിക്കുമ്പോൾ ആ ഡീലർ അവർക്ക് ആ കാർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ 1,00,000 11,00,000 അല്ലെങ്കിൽ 12,00,000 കൊടുക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ചിപ്പ് ഷോർട്ടേജ് സംഭവിക്കുന്നുണ്ട്. ലോകം മുഴുവൻ എവിഡൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ചിപ്പ് ഷോർട്ടേജ്. അതായത് കാറുകളിലും അതുമാതിരി മറ്റ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളിൽ യൂസ് ചെയ്യുന്ന ചിപ്പുകൾ വളരെ കുറവായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ടൈം കൂടാണ്. ഒരു കാറൊക്കെ ബുക്ക് ചെയ്താൽ കുറേയധികം കാലം വെയിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടുതലാണ്, പക്ഷേ സപ്ലൈ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതൊരു ഹൗസിംഗ് മാർക്കറ്റിലും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. കുറേയധികം ഡിമാൻഡും എന്നാൽ സപ്ലൈ കുറവാണെന്നുള്ളൊരു പോയിന്റിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റുകൾക്ക് അല്ലെങ്കിൽ ഹൗസിങ്ങുകൾക്ക് നല്ലപോലെ വില കൂടും. അതേസമയം നേരെ തിരിച്ച് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളുടെ വില കുറയും. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.